ചോറ ചോറ നമ്മളെ ട്രോളിക്കൊന്നുണ്ട്. സായിച്ചോ സായിച്ചെന്നെ ട്രോളാൻ പുറത്തുനിന്ന് ഒരാള് വേണ്ടാന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് മുതൽ മതി. അവിടുന്ന് ഞാൻ അതില് സായി ഒരു ഫൈനലൊക്കെ ആളാണ്, ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നൊരു സംഭവത്തിൽ എടുത്തത്? ഒന്നാമതിന്റെ ഫിസിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ്, എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട് അറിയില്ല. എനിക്ക് ഡിസ്ക് പഴിച്ചിട്ടുണ്ട്, അങ്ങനെ കുറെ സീൻസ് ഉണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വീട്ടിനകത്ത് തന്നെ, അതൊക്കെ ഇങ്ങനെ വെച്ചാൽ കളിച്ചു പോയെ. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോൾ നന്ദനയ്ക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട്. അതിനെ പറ്റി എന്താ സായി പറയുന്നത്? ഭാഗ്യം നരേന്ദ്രമോദിക്കാന്ന് പറയുന്നത്, ചിലപ്പോ അതും പറഞ്ഞു. അയാൾ രണ്ടെണ്ണം കളിച്ചില്ലേ, ഇതെന്താ പറ്റി? ഭാര്യ വന്നിട്ട് എന്നെ സന്യാസിയാക്കിയില്ലേ? നല്ല സായി അടിപൊളിയായിരുന്നു ഗെയിം. പോണം പോണം പോണം. ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ ഇപ്പൊ പോ, ഇവിടുന്ന് ഇപ്പഴേ വിടും. ഉപ്പായൊക്കെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടല്ലേ? ഉപ്പായൊക്കെ അച്ഛനൊക്കെ അച്ഛൻ പറഞ്ഞാൽ എത്തിപ്പോയെ മലപ്പുറത്തിന്. കപ്പ അച്ഛൻ്റെ വെച്ചാണെങ്കിൽ സെവൻസ് കളിക്കാൻ പോയതാണ്. അച്ഛനോട് മലപ്പുറത്തിന് കപ്പ്. ഇപ്പൊ നേരെ കാറിൽ പോയിട്ട് റെസ്പോണ്ട് എടുക്കും ഞാൻ ചെയ്യും ചിലപ്പോ. ഇതിനൊന്നും പറയാം, അങ്ങനെ രണ്ടാം സ്ഥാനം അല്ല എനിക്ക് കപ്പിനേക്കാൾ വലുത്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വന്ന മാറ്റങ്ങൾ സന്തോഷം തന്നെയാണ് എനിക്ക്. അതിലേ അങ്ങനെ മനസ്സിലായില്ല ഇതുവരെ. രണ്ടു വട്ടം പോയിട്ടും ബിഗ് ബോസ് എന്താന്ന് മനസ്സിലാവാത്ത അവര് സായിച്ചോ സായിച്ചേടാ സായിച്ചേടോ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു, അതിനെ പറ്റി എന്താ പറയാനുള്ളേ? സീക്രട്ട് ഏജന്റ് സായി ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പണപ്പെട്ടി എടുത്ത് പുറത്ത് വന്നതിന് ശേഷം എയർപോർട്ടിൽ വെച്ച് മാധ്യമ പ്രവർത്തകരെ കണ്ട സമയത്ത് പ്രതികരിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.